കണ്ണഞ്ചിപ്പിക്കുന്ന ശില്പരൂപങ്ങൾ, കൈത്തറി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇവയെല്ലാം നിർമ്മിക്കുന്ന കലാകാരന്മാരും അത്തരമൊരു ഗ്രാമത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരമൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നുപോകുന്നത്. കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് കലാകൗമുദി പോകുന്നത്. നമുക്ക് വിശേഷങ്ങൾ അറിയാം. ഇതൊരു കേരള ടൂറിസം ഇനീഷ്യേറ്റീവാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലെ കല കരകൗശല മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക, അതുവഴി ടൂറിസം സെക്ടറിന് പുതിയൊരു ഉണർവ് നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മൾ ഈ ക്യാമ്പസിലേക്ക് വരുന്ന സമയത്ത് 8.5 ഏക്കറാണ് ഈ ക്യാമ്പസിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. കോവളത്തിനോടടുത്ത്, വളരെ അടുത്ത് തന്നെ, ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് നമുക്ക് ബീച്ച് നേരിട്ട് കാണാൻ പറ്റുന്ന അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ഓൾറെഡി ഈ സ്ഥാപനത്തിന് ഉണ്ട്. കേരളത്തിലെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വില്ലേജാണ്. അതിൻ്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു ക്രാഫ്റ്റ് വില്ലേജ് മലബാർ മേഖലയിൽ വടകരക്കകത്ത് സർഗാലയ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നടത്തിപ്പ് ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെയും മാനേജ്മെൻറ്റ് വരുന്ന 25 വർഷത്തേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന 28 ആർട്ടിസാൻമാർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ക്യാമ്പസിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ വളരെ പ്രഗത്ഭരായ, ശില്പഗുരു അവാർഡ് നേടിയ, കേരളത്തിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റേ നിലവിലുള്ളൂ. കെ ആർ മോഹനേട്ടൻ എന്ന് പറയുന്ന ദാരുശില്പം ചെയ്യുന്ന പ്രഗത്ഭനായ ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നാഷണൽ അവാർഡ് വിന്നേഴ്സും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും ആയിട്ടുള്ള 10 കലാകാരന്മാർ നിലവിൽ ഈ ക്യാമ്പസിനകത്ത് ഉണ്ടാവും. എൻ്റെ പേര് പ്രതാപ് എന്നാണ്. ഞാൻ ഈ നാളികേരം കൊണ്ട് ശില്പങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനം എനിക്കുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു നല്ലൊരു അവസരമാണ് കേരള സർക്കാരും ഊരാളുങ്കൽ സൊസൈറ്റിയും കൂടെ ചേർന്ന് നടത്തുന്ന ഈ കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഇപ്പം പുതിയതായിട്ട് നമ്മളൊരു ഷോപ്പ് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവരുടെ ഏറ്റവും നല്ല വിദഗ്ധ ശില്പികളെ അവർ ഇൻ്റർവ്യൂ ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഐ ഡി കാർഡുള്ളവരെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ക്രാഫ്റ്റ് ഉൽപ്പാദിപ്പിച്ച് സെയിൽ നടത്തുന്ന രീതിയിലാണ് അങ്ങനെയുള്ളവരാണ് എടുക്കുന്നത്. USCCS LTD നിലവിൽ 20 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രവൃത്തികൾക്ക് വേണ്ടി, ഒന്നാംഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലവിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രഡീഷണലായ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഐറ്റമാണ് ആറന്മുള കണ്ണാടി. നമുക്ക് ആറന്മുളക്ക് പുറത്ത് അത് വളരെ വിരളമായി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആറന്മുള കണ്ണാടിക്കും നമ്മളിവിടെ ഒരു സ്റ്റുഡിയോ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റുഡിയോസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, വരുന്ന സന്ദർശകന് ഈ സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാൻ്റെ കൂടെ ഇടപഴകാനും ആ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്ലൂം വില്ലേജ്, അതിനുവേണ്ടി ഒരു പ്രത്യേക പവലിയൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ട്രഡീഷണലായ 4-5 ഹാൻഡ് വീവിങ് തന്നെയുണ്ട്. ബാലരാമപുരം കൈത്തറി, കല്ലഞ്ചിറ, ചേന്നമംഗലം, കൂത്താമ്പള്ളി, കണ്ണൂർ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വീവിങ് സെൻ്ററുകൾ തന്നെയുണ്ട്. അത് മുഴുവൻ നമുക്കൊരു ഒരു ഹബിൽ വന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ, ആ വീവിങ് ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 28 സ്റ്റുഡിയോസിലായി 50 ക്രാഫ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വരുന്ന ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അത് നേരിട്ട് മറ്റൊരു തരത്തിലുള്ള ഇടനില ചൂഷണവുമില്ലാതെ നേരിട്ട് ആ കലാകാരൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ആർട്ട് ഗാലറിയും എംബോറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആർട്ട് ഗാലറിയിൽ നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന 30 ചിത്രകലാകാരന്മാരുടെ
പെയിൻറ്റിങ് എക്സിബിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് സംവിധാനമുണ്ട്, ഫുഡും ഒരു കലയാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നല്ല വൃത്തിയുള്ള അതും എല്ലാ കേരളത്തിലെ എല്ലാ തനതായ ഭക്ഷണങ്ങളും കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ഒരു ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഹട്ടുകളായിരുന്നു. ആ ഹട്ടുകളെ മുഴുവൻ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു 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 ആർക്കിടെക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക്വേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 210 തൂണുകളാണ് ആ വാക്ക്വേ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഴുവനായിട്ട് ആ വാക്ക്വേ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. കലയും കരകൗശലവും കാണാൻ വരുന്ന ആളുകൾക്ക് ഈ സസ്യങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരു 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 ഏരിയ കൂടെ നമ്മളിതിൽ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സ്പൈസസ് ഗാർഡൻ ഉൾപ്പെടെ ബട്ടർഫ്ലൈ ഗാർഡൻ, മെഡിക്കൽ ആൻഡ് ഹെർബൽ ഗാർഡൻ, എവല്യൂഷൻ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് പ്ലാന്റിങ്ങിൽ തന്നെ നൂതനമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും കൂടെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് അതൊരു ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒട്ടനവധി മനോഹരമായ കാഴ്ചകളും കലാകാരന്മാരെയും ഒരുക്കി കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഒരുങ്ങിക്കഴിഞ്ഞു. സഞ്ചാരികളെ വരവേൽക്കാനായി ക്യാമറമാൻ ആഷിക്കിനൊപ്പം ആതിരാമുരളി, കലാകൗമുദി ന്യൂസ്, തിരുവനന്തപുരം.